ഹലോ എവരിവൺ. സോ നമ്മുടെ നീറ്റിൻ്റെ ലാസ്റ്റ് ഡേയ്സ് പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ജിനുവാണ് നമ്മുടെ കൂടെയുള്ളത്. സോ ജിനുവിനോട് ചോദിക്കാം, എങ്ങനെയാണ് ജിനുവിൻ്റെ ലാസ്റ്റ് ഡേ പ്രിപ്പറേഷൻസ് പോയിക്കൊണ്ടിരിക്കുന്നത്? സോ നിലവിൽ എങ്ങനെയാണ് നമ്മുടെ പ്രിപ്പറേഷനൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്? ഒരു ദിവസം എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്ന ടൈമൊക്കെ? ഐ മീൻ എക്സാം, ജി ഐ വി എക്സാം ഇല്ലാത്തൊരു ദിവസം എങ്ങനെയാണ് ഓവറോൾ സ്പെൻഡ് ചെയ്യുക? ആദ്യം ഓൾറെഡി പഠിച്ച പോർഷൻസ് ഒന്നുകൂടെ റിവൈസ് ചെയ്തും, മൂന്നും, അതായത് കെമിസ്ട്രിയും ഫിസിക്സും ബയോളജിയും മൈൻഡ് മാത്സ് വെച്ചിട്ടും. പിന്നെ കെമിസ്ട്രിക്ക് ഞാൻ ഷോർട്ട് നോട്ട് ഉണ്ടാക്കിയിരുന്നു. അപ്പം ഇനിയും ടെക്സ്റ്റ് വായിച്ചാണ്ടല്ല ഇതാക്കുന്നത്. പുതിയ ചാപ്റ്റർ ഇപ്പൊ പഠിക്കാൻ നോക്കുന്നുണ്ടോ? ഇല്ല ഇല്ല, അങ്ങനെയല്ല. ചാപ്റ്റർ പഠിച്ചിട്ട് അതിന് ക്വസ്റ്റ്യൻ സെറ്റിൽ ചെയ്യണം നമ്മൾ പറയില്ല. കാരണം ഇപ്പൊ ലാസ്റ്റ് നമുക്ക് കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിട്ടൊരു മൈൻഡോടുകൂടെ എക്സാം എഴുതാന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രയോറിറ്റി. ആ സമയത്ത് പുതിയൊരു അൺനെസസറി ആയിട്ട് നമുക്ക് ഒരു പുതിയ ബോർഡ് നമ്മുടെ തലയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് രസം ഉണ്ടാവില്ല. പുതിയതായിട്ടൊന്നും പഠിക്കണ്ട, ഉള്ള ടോപ്പിക്കുകളിൽ നിന്ന് റിവൈസ് ചെയ്ത് പോവുക. പിന്നെ ചില ടോപ്പിക്കുകൾ എന്നൊക്കെ നമുക്കറിയാം, എന്തായാലും എന്തൊരു ക്വസ്റ്റ്യൻ വരും നമുക്ക് ഉറപ്പുണ്ടാവും. അത് മാത്രമാണ് ഒരു ഫോർമുലയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കാതല്ലാതെ പുതിയതായിട്ട് ഒരു എൻ്റെ ചാപ്റ്റർ മുഴുവനായിട്ട് പഠിക്കുക, നമുക്ക് ആ ഓപ്ഷൻ ഇല്ല. അപ്പൊ ഏറ്റവും പാടായിട്ട് തോന്നുന്ന സബ്ജക്ട് ഏതാ? എനിക്ക് അത് ഫിസിക്സ് തന്നെയായിരുന്നു. ഓക്കെ, ഫിസിക്സ് എങ്ങനെയാ ടാക്കിൾ ചെയ്യുന്നത്? ഇപ്പം നമ്മളിപ്പം റിവിഷൻ അത് കഴിഞ്ഞു വന്നല്ലോ, അപ്പൊ ഓൾമോസ്റ്റ് സെറ്റ് ആയി ആദ്യത്തെ അത്ര. മാത്രമല്ല എനിക്ക് ഫിസിക്സ് ഒക്കെ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ടൊന്നും കഴിയില്ലായിരുന്നു. ഇപ്പം എക്സാം ഒക്കെ എഴുതി ആ ഇപ്പൊ നമ്മള് 3 hours and 20 minutes അല്ലേ, അപ്പം അങ്ങനെ ആ ടൈമിൽ നമ്മൾ വരുമ്പോ എക്സാമിന്റെ ആദ്യം സെക്ഷൻ ബി ഒന്ന് അറ്റൻഡ് ചെയ്യാൻ നേരെ കിട്ടൂലായിരുന്നു. പിന്നെ കൊറേ എക്സാം എഴുതിയല്ലോ ഇപ്പൊ നമ്മള്, അപ്പൊ എഴുതി എഴുതി ഓരോന്ന് റെഡി ആയി റെഡി ആയി. നെഗറ്റീവിന്റെ കാര്യമാണെന്നുണ്ടെങ്കിലും നെഗറ്റീവ് ഒക്കെ നല്ല എനിക്ക് 20-ന്റെ അടുത്ത് വരും. നെഗറ്റീവ് ഒക്കെ എല്ലാ സബ്ജക്റ്റും കൂടി. അപ്പം പിന്നെ ഫിസിക്സ് ചെലപ്പം ചിലത് എഴുതാൻ കിട്ടൂല അങ്ങനെ. അപ്പം എന്താ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്ത് വരുന്നുണ്ട്. സെറ്റ് ആയി മൊത്തത്തോടെ ശരിയായി. ഓക്കെ, അപ്പം എക്സാം ജി ഐ ബി എക്സാം അല്ല മെയിൻ ആയിട്ട് വരുന്നത്. ഇപ്പൊ ജി ഐ ബി എക്സാം എന്ന് പറഞ്ഞാൽ തന്റെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? അതായത് ഒരു നീറ്റ് ലെവൽ അതേ പേപ്പറാണ് നമ്മൾ വെക്കുന്നത്, അപ്പൊ ചെറിയ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ നീറ്റിന് മുകളിലേക്ക് താഴേക്കൊക്കെ വരാം, പക്ഷെ ഓവറോൾ ഒരു നീ പാറ്റേൺ തന്നെയാണ് പോകുന്നത്. അപ്പം അത് എത്രത്തോളം തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? നമുക്കിപ്പം ഒരു എക്സാം നടക്കണമെന്നുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാല്, ഇപ്പം ജി ഐ ബി നടക്കുകയാണെന്നുണ്ടെങ്കിലും 2 മണി മുതൽ 3 മണി നീറ്റിന്റെ ടൈമിൽ തന്നെയാണല്ലോ. ഒന്ന് ആ ടൈമിലുള്ള അറ്റൻഷൻ കൂട്ടുക, പിന്നെ ടൈം മാനേജ്മെന്റ്, നെഗറ്റീവ് കൺട്രോളിങ്, ഇത് മൂന്നാണ് മെയിൻ ആയിട്ട് എക്സാം നടക്കുമ്പോൾ നമുക്ക് ഉള്ള. ഇപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനും ബെനിഫിറ്റ് ഉണ്ടാവും എക്സാം എഴുതിയാണ്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ. അപ്പൊ അങ്ങനെ ഡേ ടൈമിൽ ഇവിടെ മാക്സിമം ആക്റ്റീവ് ആയിട്ട് വേണ്ടി നോക്കാറുണ്ട്. അതായത് ഒരു ഉച്ച കഴിഞ്ഞ സമയത്താണ് നമ്മൾ നീറ്റ് എക്സാം. ഇവിടെ ഉച്ചക്ക് ശേഷം 2 മണിക്കൊക്കെ ഇന്നിപ്പം ഉറക്കം വന്നപ്പോഴൊക്കെ നമ്മള് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പം അങ്ങനെ വിളിക്കും ഇതാക്കും. പിന്നെ ഈ ടൈമിൽ ഇപ്പം ഇനിയിപ്പം ഉറങ്ങാതിരിക്കാനും മാക്സിമം ട്രൈ ചെയ്യണം. ഉച്ച കഴിഞ്ഞ് എന്തോന്നുറങ്ങരുത്. ഇപ്പൊ രാവിലെ ചില ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ പോലെ രാവിലെ ഭയങ്കരമായിട്ട് നമ്മൾ എഫേർട്ട് ഇട്ട് പഠിച്ചു കഴിയുമ്പോഴത്തേക്കും ഉച്ച കഴിഞ്ഞ മടുത്തു പോയി ഒരു ഫീലിംഗ് നമുക്ക് വരാം. അതുകൊണ്ട് നമ്മുടെ ഒരു ചെറിയ ചെറിയ സ്റ്റഡി ബ്ലോക്കുകളായിട്ട് തിരിക്കുക. ഇനിയുള്ള അവസാന ദിവസങ്ങളിൽ നമ്മുടെ റിവിഷൻ ആയിരിക്കും മെയിൻ ആയിട്ട് ഉണ്ടാവുക. എന്നാൽ തന്നെ നമ്മൾ ഒരു 1 hour പഠിക്കുന്നു, എന്നിട്ട് ഒരു 5 minutes or 10 minutes ഒരു ബ്രേക്ക് എടുക്കുന്നു. ഇപ്പോൾ ഹോസ്റ്റലിൽ ഇത്ര ആൾക്കാരുള്ളതുകൊണ്ട് എല്ലാവരും ഒരുമിച്ചാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വർത്താനം പറയാം, 5 minutes അത് കൂടരുത്. അത് കഴിഞ്ഞ അടുത്ത സ്റ്റഡി ബ്ലോക്ക്, അങ്ങനെ 2-3 സ്റ്റഡി ബ്ലോക്ക് നമ്മുടെ ഉച്ചക്കത്തെ ഭക്ഷണത്തിന് മുന്നേ. അപ്പം നമുക്ക് റിലാക്സ്ഡ് ആണ്, അതേസമയം നമ്മൾ റിവിഷൻ ചെയ്യുന്നുണ്ട്. സോ മാക്സിമം എഫക്റ്റീവ് ആയിട്ട് നമ്മുടെ ഉച്ച വരെയുള്ള സമയം പോയി. ഉച്ച കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് ഇരിക്കേണ്ട സമയം. സോ ഒരു 2 to 5:20 എന്ന് പറയുന്ന ഈ ഒരു 3 hours 20 minutes എന്നുള്ള ഈ സമയം നമ്മൾ മാക്സിമം എഫിഷ്യൻ്റ് ആയിട്ട് ഒരേ സമയത്ത് ഫോക്കസ്ഡ് ആയിട്ടിരുന്ന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ആണെങ്കിൽ ശരിക്കും നമ്മുടെ ആക്ഷൻ നീറ്റിന് അതുപോലെ തന്നെ ആയിരിക്കും അല്ലേ? അപ്പോൾ ആ രീതിയിൽ തന്നെ ചെയ്ത് നോക്കുക. മാക്സിമം ഉച്ച കഴിഞ്ഞിട്ട് എത്രത്തോളം ആക്റ്റീവായിട്ടിരിക്കാൻ പറ്റുമോ അത്രത്തോളം ആക്റ്റീവായിട്ടിരിക്കുക. മൈൻഡൊക്കെ എത്രത്തോളം പോസിറ്റീവായിട്ട് വർക്ക് ചെയ്യാൻ ഭാഗത്തുനിന്ന് റെഡിയാക്കും, ആ രീതിയിൽ നന്നായിരിക്കും. പിന്നെ സബ്ജക്ട് കുറച്ചെങ്കിലും ടഫായിട്ടുള്ളത് ഫിസിക്സ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഫിസിക്സ് ഇപ്പോൾ ഏത് രീതിയിലാണ് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അങ്ങനെ മെയിൻ ആയിട്ട് ഇപ്പൊ നമ്മള് ഡി പി പി ഉണ്ടല്ലോ, ഡി പി പിയില് പറയാത്തതായിട്ടൊന്നും ഇല്ല. അതിന്റെ ക്വസ്റ്റ്യൻ ചെയ്താൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാം കവറാകും, എല്ലാ ടോപ്പിക്കിനെ കുറിച്ച് എല്ലാ ഐഡിയയും കിട്ടും, ഓവറോൾ വ്യൂ കിട്ടും. പിന്നെ ഇപ്പം ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് റിവൈസ് ചെയ്യണത് മൈൻഡ് മാപ്പ് വെച്ചിട്ടാണ്. മൈൻഡ് മാപ്പിൽ എല്ലാം ഇക്വേഷൻസ് ആണെന്നുണ്ടെങ്കിലും ഓരോ മൈനോട്ട് പോയിന്റ്സ് നമ്മളിപ്പോ വിട്ട് പോണ ചെറിയ ചെറിയ പോയിന്റ്സ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ അതിൽ എല്ലാം അതിലും. അപ്പം ഇനിയിപ്പം ഫിസിക്സ് അത് വെച്ചിട്ട് റിവൈസ് ചെയ്യണത്. ഒരു വർഷം നമ്മുടെ സൈലത്തിന്റെ ഹൈബ്രിഡ് പ്രോഗ്രാം വഴി നമ്മളിപ്പോ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് എക്സാം എഴുതാൻ പോകും. ഈ ഒരു വർഷത്തെ ഒരു ഓവറോൾ ഫീലിംഗ് എന്താണ്, അതായത് എങ്ങനെയാ തോന്നുന്നത്? സ്ട്രഗ്ലിംഗ് ആണെന്ന് എനിക്കറിയാം, ഒരു വർഷം നടന്ന ചില സ്ട്രഗിൾ പോലെ നമ്മൾ. പക്ഷെ ഈ ഒരു വർഷം കൊണ്ട് എന്താണ് ഒരു ഫീലിംഗ്? നമ്മൾ കുറെ ഗെയിൻ ചെയ്തു, നോളജ് ഗെയിൻ ചെയ്തു, നമ്മുടെ ആ ഒരു പഠിത്തം, ഐ മീൻ ആ ഒരു ആസ്പെക്ടിൽ എങ്ങനെയാണ്? ഒരു വർഷം കഷ്ടപ്പെട്ടാലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം നമ്മൾ ഡ്രീമിന് വേണ്ടിയിട്ടല്ലേ,
പിന്നെ സ്ഥലത്തിന്റെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇവിടുന്ന് ഉള്ള സപ്പോർട്ടാണെന്നുണ്ടെങ്കിലും ഒക്കെ അടിപൊളിയാണ്. മെന്റേഴ്സ് ആണെന്നുണ്ടെങ്കിലും മെന്ററിന്റെ സപ്പോർട്ടാണെങ്കിൽ മെന്ററിനെ എടുത്ത് പറയണം, കാരണം മിസ്സൊക്കെ നമ്മളൊക്കെ ഡൗൺ ആവുന്നുണ്ടോ നോക്കി നിൽക്കുക മിസ്. ആ കറക്റ്റ് ടൈമിൽ മിസ് വന്ന് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇപ്പം നെഗറ്റീവ് മാർക്ക് വരികയാണെന്നുണ്ടെങ്കിലും ഇപ്പം ഓരോരുത്തരെ വിളിച്ച് എന്താ പ്രശ്നം അങ്ങനെയൊക്കെ ചോദിച്ച് കറക്റ്റ് സംസാരിക്കും. നമുക്ക് ആ രീതിയിൽ നമുക്ക് സപ്പോർട്ട് എന്ന് പറയുന്നത് എല്ലാം സെറ്റാണ്. ഇനിയിപ്പോൾ ഏറ്റവും ഷാറായിട്ട് എക്സാം എഴുതാനുള്ളത് മാത്രമാണ് അല്ലേ? സോ ഈ വർഷം എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളോട് ജിന്നെന്താ പറയാനുണ്ട്? ഇപ്പൊ എഴുതാൻ പോകുന്ന കുട്ടികളോട് അടിപൊളിയായിട്ട് എഴുതാ, ടെൻഷൻ ഒന്നും വേണ്ട, ടെൻഷൻ അടിച്ചോണ്ട് ഒരു കാര്യമില്ല. അപ്പം പഠിച്ചത് ആ മൂന്ന് മണിക്കൂറിൽ നമുക്ക് എഫക്റ്റീവ് ആയിട്ട് മോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാന്നുള്ള അറിയിക്കാം. അടിപൊളിയായിട്ട് എഴുതാം. ഓൾ ദി ബെസ്റ്റ്.